നാദാപുരം മേഖലയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ചെക്കാട് പഞ്ചായത്തിൽ ആശങ്കയ്ക്ക് വക നൽകുന്ന ചില റിപ്പോർട്ടുകളാണ് ഇന്ന് പുറത്തുവരുന്നത്. ഇന്ന് അവിടെ ഏകദേശം 197 പേരുടെ ആന്റിജൻ ടെസ്റ്റ് നടത്തിയിരുന്നു. അതിൽ 24 പേർക്ക് കോവിഡ് ഫലം പുറത്തു വന്നപ്പോൾ പോസിറ്റീവ് ആയിരിക്കുന്നു. അതിൽ 2 BSF ജവാന്മാരാണ് ഉള്ളത്. അതിൽ തന്നെ 2 പേർ പുറമേരി ഗ്രാമപഞ്ചായത്തിൽ ഉള്ള ആളുകളാണ്. ഒരാൾ വിദേശത്ത് നിന്ന് വന്നവർ. ഇങ്ങനെയാണ് 24 പേരുടെ ഫലം ഇന്ന് പോസിറ്റീവായി വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ തൊട്ടടുത്ത പഞ്ചായത്തായ വളയം പഞ്ചായത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 100 ആളുകൾക്ക്, അതായത് 107 ആളുകൾക്കാണ് ഇന്ന് വളയം പഞ്ചായത്തിൽ ആന്റിജൻ ടെസ്റ്റ് നടത്തിയത്. അതിൽ എല്ലാം തന്നെ നെഗറ്റീവ് ആണ് എന്നുള്ളത് അല്പം ആശ്വാസത്തിന് വക നൽകുന്നതാണ്. ഒപ്പം തന്നെ നേരത്തെ വളയം പഞ്ചായത്തിൽ ഒരു ആരോഗ്യ പ്രവർത്തകന് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആന്റിജൻ ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത്. ഇതിൽ ആരോഗ്യ പ്രവർത്തകർക്കും ഒപ്പം ആശാ വർക്കർമാർക്കും PCR ടെസ്റ്റ് ആണ് നടത്തുന്നത്. ഇവരുടെ റിസൾട്ട് 2 ദിവസം കൊണ്ട് മാത്രമേ ലഭ്യമാകൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അടുത്തത് വാണിമേൽ പഞ്ചായത്തിന്റെ കാര്യമാണ്. വാണിമേൽ പഞ്ചായത്തിൽ നമുക്കറിയാം നേരത്തെ ഒരു വിവാഹത്തിൽ പങ്കെടുത്ത ആളുകളുമായി ബന്ധപ്പെട്ട് ചില ആന്റിജൻ ടെസ്റ്റുകൾ നടത്തിയിരുന്നു. ഇന്ന് പുറമേരിയിൽ നിന്നും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ആ ഒരു വ്യക്തി. ഇതോടനുബന്ധിച്ച് വരന്റെ വീട്ടുകാർക്ക് നടത്തിയ ആന്റിജൻ ടെസ്റ്റിൽ ഇന്ന് 2 പേർക്ക്, ഒരു കുടുംബത്തിലെ 2 പേർക്ക് പോസിറ്റീവായി വന്നിരിക്കുന്നു. ഒപ്പം തന്നെ മലയോര മേഖലയായ പഞ്ചായത്തുകളിലാം, അതായത് കുറ്റ്യാടി, മരുതോങ്കര, കാവിലുംപാറ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെല്ലാം തന്നെ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടിയാണ് ഇപ്പോൾ വാഹനങ്ങളും മറ്റും കടത്തിവിടുന്നത്. ഇതിൽ മരുതോങ്കര പഞ്ചായത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മരുതോങ്കര പഞ്ചായത്തിൽ താരതമ്യേന പോസിറ്റീവ് കേസുകൾ വളരെ കുറച്ച് റിപ്പോർട്ട് ചെയ്ത സ്ഥലമായിരുന്നു. എങ്കിലും ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ വിദേശത്ത് നിന്ന് വന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് രോഗം സ്ഥിരീകരിച്ചത് അല്പം ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. എങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം തന്നെ വാർഡ് മെമ്പർമാരും ആരോഗ്യ പ്രവർത്തകർക്കും ഇവർക്കൊക്കെ തന്നെ നേരത്തെ ആന്റിജൻ ടെസ്റ്റുകൾ നടത്തിയിരുന്നു. ഇവരുടെ ഫലമെല്ലാം നെഗറ്റീവ് ആണ് എന്നുള്ളതും കുറച്ച് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ കുറ്റ്യാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുറ്റ്യാടി പഞ്ചായത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾ കുറ്റ്യാടി ടൗണിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ എത്തുന്നത്. ഇവിടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതിനാൽ ആരോഗ്യ പ്രവർത്തകർ അതീവ ജാഗ്രതയിലാണ്. സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആളുകൾ സാമൂഹിക അകലം പാലിക്കണം എന്നാണ് ഇവരുടെ ഭാഗത്തു നിന്നും നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അത്യാവശ്യ യാത്രകൾക്ക് മാത്രം പുറത്തിറങ്ങുക ആളുകൾ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഒരിക്കലും ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല എന്ന നിർദ്ദേശം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഈ മരുതോങ്കര പഞ്ചായത്തിന്റെയും കാവിലുംപാറ പഞ്ചായത്തിന്റെയും കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ വിവാഹങ്ങൾ അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങുകളിലെല്ലാം തന്നെ 20-ൽ അധികം ആളുകൾ ഒരു കാരണവശാലും പങ്കെടുക്കാൻ പാടില്ല എന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലും ഒക്കെ തന്നെ ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അഴിയൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം തീരദേശ മേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആന്റിജൻ പരിശോധന നടത്തുകയും അതെല്ലാം നെഗറ്റീവായി വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് അഴിയൂർ പഞ്ചായത്തിൽ ഒരു പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അത് കാസർഗോഡ് നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കോവിഡ് സ്ഥിരീകരിച്ച വ്യക്തിയുടെ അച്ഛന് മുക്കാളിയിൽ ഒരു പഴക്കടയുണ്ട്. ഈ പഴക്കടയിൽ ഈ മാസം 15-ാം തീയതി മുതൽ ഈ ഒരു വ്യക്തി ജോലി ചെയ്തിരുന്നു എന്നതിനാൽ നിരവധി ആളുകളുമായി സമ്പർക്കമുണ്ടാവാൻ സാധ്യതയുള്ളത് അഴിയൂർ പഞ്ചായത്തിനെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ്. അഴിയൂർ പഞ്ചായത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. കുട്ടികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പാരന്റ്സിനെ, രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുക, ഒപ്പം തന്നെ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് നോട്ടീസ് നൽകുക തുടങ്ങിയ കർശന നിയന്ത്രണങ്ങളുമായാണ് അഴിയൂർ പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പഞ്ചായത്തിലാണ് ഇന്ന് ഒരു പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ശക്തമായ നിയന്ത്രണങ്ങൾ പഞ്ചായത്തിനകത്ത് മുഴുവൻ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള നാഷണൽ ഹൈവേ ഒഴിച്ചുള്ള എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട റോഡുകളായ മോന്താൽ പാലം അതിർത്തിയിൽ വെച്ച് അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ബൈ റോഡുകളും മുഴുവൻ അടച്ചുകൊണ്ട് കർശനമായ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ പാലിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഹാർബർ ഇതിൻ്റെ ഭാഗമായി മുഴുവനായും പൂർണ്ണമായും ക്ലോസ് ചെയ്തിട്ടുണ്ട്. മത്സ്യ മാർക്കറ്റുകൾ, മാംസ മാർക്കറ്റുകൾ മുഴുവനായും അടച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അത്യാവശ്യ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾക്കും മെഡിക്കൽ ഷോപ്പുകൾക്കും മാത്രമാണ് പ്രവർത്തന അനുമതി നൽകിയിട്ടുള്ളത്. അതുതന്നെ കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പ്രവർത്തിക്കാനാണ് ഇപ്പോൾ അനുമതി കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ കൃത്യമായി അകലം പാലിക്കാൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതുപോലെ തന്നെ മാസ്ക്, അത്തരം കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചു കൊണ്ടാണ് സാധനങ്ങൾ വിൽക്കുന്നത് എന്ന് കൃത്യമായി ഉറപ്പുവരുത്താൻ പോലീസിനെ അധികമായി ഡിപ്ലോയ് ചെയ്യുകയും ബീറ്റ്
പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പോലീസ് പട്രോളിംഗ് തന്നെ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അതുകൂടാതെ ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് അവിടെ സാമൂഹ്യ വ്യാപനത്തിൻ്റെ സൂചനയൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിനോട് തൊട്ട് കിടക്കുന്ന പഞ്ചായത്ത് എന്നുള്ള നിലക്ക് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നുകൊണ്ട് അവിടെയും കർശനമായ നിയന്ത്രണങ്ങൾ, മത്സ്യ മാംസ വിതരണ ഷോപ്പുകളടക്കം ക്ലോസ് ചെയ്തുകൊണ്ട് ഷോപ്പുകളുടെ പ്രവർത്തന പരിധി പ്രവർത്തന സമയമൊക്കെ ക്ലിപ്തപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനവും ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാറൻ്റൈനിൽ നിൽക്കുന്ന ആളുകളെ കർശനമായി പരിശോധിക്കാനും ക്രോസ് ചെക്ക് ചെയ്യാനും അതിൻ്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ വീടുകളിൽ വിസിറ്റ് ചെയ്യുന്ന പരിപാടികൾ കൂടുതൽ ജാഗ്രതയോടുകൂടി ചെയ്യുന്നുണ്ട്. എന്തായാലും COVID-19 വ്യാപനം തടയുന്നതിന് അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും അതിന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള പോലീസിൻ്റെ ഇടപെടൽ കൃത്യമായി നടത്തുന്നുണ്ട്. അതിന് ജില്ലാ പോലീസ് മേധാവി തന്നെ ഡോക്ടർ ശ്രീനിവാസ് IPS അവരുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ യഥാസമയം ലഭിക്കുകയും അതനുസരിച്ചാണ് അതിൻ്റെ ഓരോ തുടർ പ്രവർത്തനങ്ങളും നടത്തി വരുന്നത്. വില്യാപ്പള്ളി പഞ്ചായത്തിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പ്രൈമറി കോണ്ടാക്ട്സിലുള്ള, അതായത് നേരത്തെ പച്ചക്കറി കച്ചവടക്കാരന് ഉൾപ്പെടെയുള്ളവർക്ക് രോഗം സ്ഥിരീകരിച്ച പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ സർവ്വപരിശോധന നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. നാളെ കുട്ടോത്ത് വെച്ച് സെക്കൻഡറി പ്രൈമറി ലിസ്റ്റിലുള്ളവരുടെ പരിശോധന ആന്റിജൻ ടെസ്റ്റ് നടത്തും എന്നാണ് വില്യാപ്പള്ളി ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചിരിക്കുന്നത്.